ണോ പ്രിങ്കിയാണോ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അത്ര തന്നെ ഇവിടെ ആൾക്കാര് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ലെമിൻസ് ടൈംസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇത് പുറത്തത്തെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വ്യത്യസ്തമായ കാഴ്ചകളും ഒരുപാട് വെറൈറ്റികൾ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. കുക്കിംഗ് ഉണ്ട്, കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കണ്ടാൽ നമുക്ക് കൊതി. എല്ലാം ചീച്ചി തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയും എനിക്ക് തോന്നുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കിളികളുടെ അവിടെ വളർത്തുന്ന ടെറസിന് മുകളിൽ അവർക്ക് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തു നിന്നാകുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര വ്യത്യസ്തമായിരിക്കും, കാണാൻ വേണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ചാനലാണ്, ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് ഇടാട്ടോ. നല്ല കിടിലൻ ചാനൽ എന്ന് വെച്ചാൽ നല്ല കിടിലൻ ചാനൽ, നല്ല ക്വാളിറ്റി വീഡിയോസ്, അതുപോലെ തന്നെ നല്ല തമ്മിൽസ്, അതിനകത്ത് ഉള്ള നമുക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനൊന്ന് സാധിക്കുന്നത് നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ്, അല്ല നല്ല ചാനലാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ലെമൺസ് ടൈമിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഞങ്ങളെ പ്രാങ്ക് ചെയ്തായിരിക്കും. ആന ചിഹ്നം വിളിക്കാനേ, ചിന്നുവിനെ വിളിക്കാനാ അറിയണല്ലോ. ഓ കുളിക്കാൻ അത്രയും വെള്ളം കെടുത്ത താനിക്ക് കുളിക്കാൻ സ്ഥലമില്ല തോന്നുന്നു. അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കൊമ്പുണ്ട്, ഇതുണ്ടല്ലോ ഭയങ്കര പടയപ്പാണ്. എന്റെ മോനെ കൊമ്പനാന വന്ന ചിന്നുവിന്റെ കൊമ്പ്. ഐ എടാ, അത് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോയതാ. കറിയുന്നുണ്ടോ? അതെ, നോക്ക് കണ്ണുന്നൊക്കെ വെള്ളം വരും. എന്നെ ഓടിക്കല് ഓടിക്കല്, പട്ടാളക്കാരെ കണ്ടിട്ടാ. ഇവിടെ നിക്കാൻ പാടില്ലാന്നാണ് പറഞ്ഞ. വണ്ടി തിരിച്ചിട്ടോട്ടോ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ആന വന്ന് പട്ടാളക്കാരും നാട്ടുകാരും ഞങ്ങൾ ഓടിച്ചോണ്ടിരിക്കുക. ഞാൻ വണ്ടി കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കി വെക്കട്ടെ. ഊട്ടം തെറ്റിനെങ്ങനെ ഒറ്റയാൻ അങ്ങോട്ട് പോരുത്. അങ്ങള് അതല്ലേ പറഞ്ഞ പോകരുത്. നാട്ടുകാർ ഓടിക്കും നമ്മളെ. നമ്മൾക്ക് അതിന്റെ ഒരു കൈപ്പിടിക്കാനുള്ള വെള്ളു നമ്മളൊക്കെ. നല്ല രസാണെടാ കുഞ്ഞിലാ. പൂവാണത്.
ചിന്നും രണ്ട് കൊമ്പും വെച്ചോണ്ട് നടക്കുന്നു ചെടി പോലെ ഞങ്ങത്തില്ല ആന തിരിഞ്ഞു വരുന്നു പറ്റിയ നല്ല ഒന്നാന്തരം കൊമ്പനാനയാ എന്റെ കൊമ്പൊന്ന് തെളിച്ചേർന്ന് എന്നെ ഭംഗിയായിരിക്കാനെ കാണേ ഒന്ന് കുളിക്കാൻ പാടില്ല ചിന്നങ്ങ് പോരെ പേര് വന്ന് ലുട്ടാപ്പി ഇപ്പോഴെങ്ങോട്ടാണ് അയ്യോ ചിന്നോട് പേടിപ്പിക്കാൻ വന്നതാ ചിന്നു മാടാ മാടാ ഓടിത്തള്ളിക്കോണം ബൈക്ക് അവിടെ കൊണ്ടു എന്റെ ഓട്ടോ അറിയാമോ വളഞ്ഞ മുളഞ്ഞല്ല അറിഞ്ഞം മുറിഞ്ഞം വരും വണ്ടി എടുത്ത് വരാൻ വണ്ടി എടുത്ത് കയറിക്കാളെ പറഞ്ഞിട്ട് എന്നാലും ഞാൻ എന്റെ ക്യാമറയൊന്നും എടുത്തില്ല സെൽഫി എടുക്കുന്നു വണ്ടി എടുക്കും ചെന്ന ഓടിക്കവിടുന്ന് എല്ലാ ചിന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ആനയെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ പോവുകയാണ് മാട്ടുപെട്ടിയിലോട്ട് അവനൊരു ഒന്നൊന്നര സാധനം കൊഴപ്പുണ്ടോ ചേ നമ്മുടെ വണ്ടിക്ക് എന്ത് ഏ കരടേറിയതാണോ എന്താ പറ്റിയെ അപ്പൊ നമ്മള് ആനേനെ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോന്നു അയ്യോ നല്ല രസമുണ്ട് അവനെ കാണാൻ അവന്റെ കൊമ്പ് അവന് പടയപ്പാന്നാ നാട്ടെ ഇവിടെ അവിടുത്തെ കാരണം അവന്റെ കൊമ്പ് എന്ന് പറഞ്ഞ ആഫ്രിക്കൻ ആനയുടെ കൊമ്പ് പോലെ മറ്റേ ഇങ്ങനെ കൂർത്തിരിക്കുന്നു നല്ല നീളം നല്ല രസമുണ്ട് നല്ല പ്രായമുള്ള ഒറ്റയാനാ ഒറ്റയാനാ കിട്ടിയാണെങ്കിൽ മൈക്ക് വരുന്നതായിരിക്കും എന്തെങ്കിലും അപകട സൂചന ഉണ്ടായാ മൈക്ക് വരുന്നതായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത് നമുക്കറിയില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പൊ നമുക്കിനി മാട്ടുപെട്ടിയിലോട്ട് മാട്ടുപെട്ടി ഡാമിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ കുറച്ച് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടെന്ന് തോന്നണം അറിയില്ല എന്താണ് എങ്ങനെയാണെന്ന് തോന്നണം അഞ്ചേട്ടനും ചിന്ന ചേച്ചി നേരത്തെ മുമ്പിലോട്ട് നീങ്ങി പോയായിരുന്നു കേട്ടോ അഞ്ചേട്ടനും ചിന്ന ചേച്ചി മുമ്പിൽ നിൽക്കണ്ട് ചിന്ന ചേട്ടാ എന്തേ അവരറിഞ്ഞു ഞങ്ങളിവിടെ കൗണ്ടർ അടിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അയ്യടാ ഞാൻ അതിനു വേണ്ടി വന്നല്ല ഓക്കെ അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് മാട്ടുപെട്ടി ഡാമിലാണ് ഇവിടെ കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ടൊന്നും കിട്ടിയില്ല
ഇവിടെ കുറെ കടകളുണ്ട്, അത് മാത്രമാണ് ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഡാമാണ്, ഡാമാണ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് നേരത്തെ പോയടത്ത് പോലെ ബോട്ടിംഗ് ഇവിടെ ഉണ്ട്. ആ നീന്തും, അപ്പുറത്ത് നാനങ്ങട്ട് നീന്തി വരുന്നേ. നല്ല തണുപ്പുണ്ട്, എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട് കണ്ടോ. ആന നീന്തി വരാണ്, ഇവിടുന്ന് ചിന്നു എടുത്ത് ആനയുടെ മേലോട്ട് ചാടുന്ന ആന എവിടെ തന്നപ്പേ ചിന്നു ഇവിടെ അങ്ങോട്ട് ആന ബാ ബാ എന്ന് ആന വിചാരിച്ചാണ് ഇത് പിടിയാനായിരിക്കും. വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഇവിടെയാണ് നമ്മള് ഇങ്ങോട്ട് കയറാൻ വേണ്ടിട്ട്. ബൈക്കിന് 5, കാറിന് 10, അങ്ങനെയാണ്. ഇത് കണ്ടോ, അപ്പുറത്തും തേയിലത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ അപ്പുറത്തും ഫുൾ ഒരു സാധനം ഏച്ചി, അത് പറഞ്ഞ മേടിച്ചു വെച്ചാൽ മണി എങ്ങനെയുണ്ടോ നോക്കാൻ നോക്കും. മണി നോക്കിട്ട് കുട്ടിയാനെ നല്ല രസമാണ്. ബൈക്കിന്റെ ഫ്രണ്ടിൽ വെച്ചോ ചിന്നിന്റെ ഓർമ്മയ്ക്ക്. പക്ഷെ ആ ആന ഒരു കളർ ലുക്ക് ഉണ്ട്, നിനക്ക് വിളിക്കാൻ പാടായിരുന്നോ വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന്. തിരുവനന്തപുരം ഇവിടെ ഉണ്ടാന ഇത് ഓപ്പണറാണ്. ഈ മറ്റേ സോഡയ്ക്ക് ആ അങ്ങനെയൊക്കെ പറയാം. ഇത് മറ്റേ ഇതോർമ്മ അടിച്ചാലോ നമ്മളെ കിടക്കുന്ന ബോക്സ് ഉണ്ട്, ബോക്സിലേക്ക് ഉണ്ട്. അകത്തിരിക്കുന്ന ബുദ്ധനെ ഞാൻ ഇവിടെ പോയി തപ്പു. എവിടെ ബുദ്ധൻ ആക്കാൻ മരട്ടോ ഇപ്പഴത്തെ വൈനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വൈനാന്ന് തോന്നണു ഈ സാധനം. കൊറേ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടായിരുന്നു. പൈനാപ്പിൾ, സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഡേറ്റ്സ് എല്ലാം ഉണ്ടല്ലോ. ഞാൻ വൈ നോക്കാൻ വന്നതാ. ഫുള്ള് വരുന്ന കടകളാ. ഓ അപ്പൊ അവക്കടയിലൊന്നും എന്നെ ചേൻ കൊണ്ടുപോകട്ടെ. നോക്കട്ടെ അതിങ്ങനെ ആയിരുന്നു. അപ്പൊ അതുപോലെ നീ അടിക്ക്. ഇത് തന്നെ അത് മറ്റേ ചെരവേടെ ചുണ്ട് വളഞ്ഞിരിക്കുന്നുവോ. ചെരവേടെ ചുണ്ടിൽ വളഞ്ഞിരുന്ന മറ്റേ ഇങ്ങനെ തേങ്ങ ഇറങ്ങുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇല്ല. അതുപോലെ ചേച്ചി കേട്ടേടി പേര് എത്ര? 750. ഒരു വാരത്തിലും നമ്മളന്ന് ഒരു പ്രാവശ്യം വന്നിട്ടില്ല. വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കൊള്ളാം. പിന്നെ എനിക്ക് റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു തരാൻ അറിയില്ല. അതൊക്കെ കാണണമെങ്കിൽ ചേട്ടായുടെ ചാനലിൽ തന്നെ കയറേണ്ടി വരും. രാവിലെ 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്തു. പക്ഷെ ഇതുവരെ ഞങ്ങളെടുത്ത് നോക്കിയിട്ടില്ല. കമന്റിന് പോലെ റിപ്ലൈ കൊടുത്തിട്ടില്ല. അതെ അത് തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് ഇന്ന് നമ്മള് ഡാമിന്റെ അങ്ങോട്ടാണ്
മാട്ടുപെട്ടി ഡാമിൽ ഒന്നും തന്നെ കാണാനില്ല. അതുകൊണ്ട് നമ്മൾ കാണാനുണ്ട്, പക്ഷേ അപ്പുറം നമ്മൾ പോയപ്പോ കണ്ട വെള്ളം തന്നെയാണ് അവിടെ. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ, പിന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും പർച്ചേസ്, ഇനി നമുക്ക് ആന സവാരി ഒരു കുതിര സവാരി കിട്ടുമോ നോക്കാം. രണ്ടും കിട്ടിയാൽ രണ്ടും ഓക്കെ, അതിനാണ് നമ്മൾ വന്നത്. ഇതൊന്നും കിട്ടില്ല, അവിടെ രണ്ട് പശു ഉണ്ട്, ആ പശുവിന്റെ മുകളിലെങ്കിലും ഞാൻ കയറും. എന്നിട്ട് ബ്രെഡും ജാമും നമ്മള് വണ്ടിയിൽ ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് കഴിക്കാം, ഞാൻ ബ്രെഡും ജാമും കഴിക്കില്ല. ഇന്നലെ കഴിച്ചല്ലോ. അപ്പൊ ചിന്നു ഇവിടെ കേട്ട വെയിറ്റിങ്ങിലാണ് ചേട്ടൻ അവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടി കയറാൻ വേണ്ടി പോവാണെങ്കിൽ ആന സവാരി അല്ലെങ്കിൽ കുതിരസവാരി. ആനേനെ കാണുമ്പോ ഞങ്ങൾ ഓടുമെന്ന് പറഞ്ഞുവിടാ. അപ്പൊ നോക്കി അവിടെ ഒരു ചുമന്ന കുതിരേനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ തപ്പിയാണ് നമ്മൾ വേണം. അപ്പുറത്തെ രണ്ട് കുതിരേനെ കണ്ടു. ആ കുതിരേനെ കണ്ടിട്ട് ഒരു രസം തോന്നിയില്ല. അവിടെ കുതിരേനെ ഫോട്ടോ എടുക്കാനാണോ അതെയോ? ഇനി ആന സവാരിയിൽ ആനയുടെ ഇവിടെ കൂട്ടത്തില്ലേ, നമ്മള് ആനയുടെ പുറത്ത് കയറാൻ വേണ്ടി പോടൂ. ആനപ്പുറത്ത് ഇത് കണ്ടോ, എലിഫന്റ് പാർക്ക് എന്ന് പറഞ്ഞ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓപ്പൺ ആണ്, അതുകൊണ്ടാണല്ലോ ഓപ്പൺ ആക്കിയിട്ടേക്കണേ. ചിന്നു ഏതാണ്ടൊക്കെ കൈ മുക്കി കാണിക്കുന്നുണ്ട്. എന്താണോ എന്തോ ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഹലോ, പിടിയാനെയാ? ഹലോ ചിന്നു, ഹലോ. എന്തായിരുന്നു നിന്റെ പേര്? കഴുത്തിൽ പേരൊന്നുമില്ലല്ലോ. ലക്ഷ്മിക്കുട്ടി എന്നല്ലോ ആണോ? ചേട്ടാ പേരെന്താ? നന്ദിനി. നന്ദിനി കുട്ടി നന്ദിനിക്കുട്ടി ഓ ഇങ്ങനെ പൊക്കല്ലേ. അതിനവിടെ കെട്ടിയിട്ടേക്ക. ഹായ് പറഞ്ഞാണ് ചെവിയും കൊണ്ട് ആട്ടിയത്, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടല്ലോ. പിടിയാനാണ് കേട്ടോ, ഞങ്ങള് അവര് പൈസ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ്. ആനയുടെ പുറത്ത് കയറുന്നതിന് എത്രയാണെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് പോയേക്കാണ്. എത്രയാണെന്ന് അറിഞ്ഞിട്ട് നമ്മള് കേറുകയാണ്. അതെ, എന്താ ഞങ്ങൾ പരാതി തീർന്നിട്ടുണ്ടാവും. എവിടെ വേറൊരു ഡാൻസ് കളിച്ചിട്ടില്ല. നമ്മള് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കണം. ഇങ്ങോട്ട് വായിച്ചേ, അവിടെയാണ് നമ്മുടെ ആന പാർക്കിങ്ങിന് വരുന്നത്. ആന പാർക്കിംഗ് അവിടെയാണ്, നമ്മുടെ നമ്പർ മൂന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കണം. ഓക്കെ, ആന ഇവിടെ വരുമെന്നാ പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് 500 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് 500 രൂപ. ഞങ്ങളോട് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാ പറഞ്ഞു. അയ്യോ, ലക്ഷ്മിക്കുട്ടിയുടെ പുറത്താണ്. ഞങ്ങളാണോ ചേട്ടാ? ഞാൻ ഫ്രണ്ടിലിരുന്ന ഇവരുടെ ആന വരാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് നമ്മള്. നമ്മുടെ ആനേനെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എന്താണ് അയ്യോ, പുള്ളി പറഞ്ഞു മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിക്കാനാ. ഇനി നമ്മള് ചിന്നുവിന്റെ ആനയ്ക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. ചിന്നുവിന്റെ സ്വന്തം ആനയ്ക്ക് വേണ്ടിട്ട്. ലക്ഷ്മിക്കുട്ടി പറഞ്ഞേക്കൂല.
അയ്യോ ലക്ഷ്മിക്കുട്ടി സീനാന്നുള്ളത് അങ്ങനെ ചെയ്യാം. ലക്ഷ്മിക്കുട്ടി ശ്വാസം വലിക്കുന്നത് കുഞ്ഞുലക്ഷ്മി സുന്ദരിയില്ല നിങ്ങള് പോണേ സുന്ദരിയില്ല നിങ്ങള് പോണേ നമ്മള് ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി ഞങ്ങൾ കേറിക്കോട്ടെ സുന്ദരിക്കുട്ടി വരുന്നുണ്ട് സുന്ദരിക്കുട്ടിയുടെ മുകളില് ആന അളകണ്ടല്ലോ അയ്യോ വെയിറ്റ് ലക്ഷ്മിക്കുട്ടി നിക്ക് ലക്ഷ്മിക്കുട്ടി അവിടെ കരച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കേണ്ട അറിഞ്ഞു ചായ ഇതിന്റെ എല്ലാ കാലും ഇവിടെ ഒരാള് വിറച്ചിരിക്കുക അവിടെ ഒരാള് തീര് കാറിക്ക ആനപ്പുറത്താ പിന്നെ വിളിക്കാൻ അതെ ഞങ്ങൾ ആനപ്പുറത്താ സുന്ദരിക്കുട്ടിയുടെ പുറത്ത് കയറി ഞങ്ങള് ആ നന്ദിനിക്കുട്ടിയാ പിന്നെ വിളിക്കാന്ന് പറ ലക്ഷ്മിക്കുട്ടി ഇപ്പൊ മല കയറിക്കോട്ടിരിക്കയാണ് അയ്യോ പേടിയാവുന്നുണ്ട് ചായ എനിക്ക് ചേട്ടാ ഇത് ഊർന്നു പോയേട്ടാ എന്നോട് ചോദിച്ചു എനിക്ക് പേടിയാവുന്നുണ്ട് അവര് ബാക്കിലുണ്ട് ഇത് ഓഫ് റോഡ് റൈഡാ തോന്നുന്നു അവരാനപ്പുറത്ത് വരുന്നോ എനിക്ക് താല്പര്യ അമ്മ വിളിച്ചോണ്ടിരിക്കുവാന്നേ അമ്മോട് പറ ആനപ്പുറത്താണ് പിന്നെ വിളിക്കാറ് പതിനഞ്ച് മിനിറ്റ് ആനയുടെ പുറത്ത് റൈഡിനാണ് ഈ ആന എങ്ങോട്ട് പോനെ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ മുമ്പില് അയ്യോ ആന ഓഫ് റോഡൊക്കെ കേറണേ എന്റെ ദൈവേ ചേട്ടായി ആന ഓഫ് റോഡാ കേറണേ നടക്കാനേ ഏ ആന ചിരിയുന്നുണ്ട് ഞാൻ എവിടെ വരെ പോണേ ആനേ ലക്ഷ്മിക്കുട്ടി ഇവരൊന്നും അല്ലടേ നമ്മള് വെച്ചേക്കണത് വെയിറ്റ് ഒന്നുമല്ല എനിക്കിവിടെ പിടിച്ചിരിക്കണു ഓ എന്റെ അടുക്കേക്കട ഫോൺ സുന്ദരി സുന്ദരി ഫ്രണ്ടി ഇരിക്കണം പറഞ്ഞ് ചാടി കുത്തി ഫ്രണ്ടി കയറി ഇപ്പൊ അനുഭവിച്ചോ എനിക്ക് പേടിയൊന്നുമില്ല ഇടക്കിടക്കാ പേടിക്കണുള്ളൂ പേടിച്ചു കുറച്ചു മറ്റേ കണ്ണിൽ നിന്ന് വെള്ളം ഇല്ലായിരിക്കും അത് പിന്നെ ഇവന്റെ എല്ലിങ്ങനെ അനങ്ങി അനങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അങ്ങോട്ടും കൂടി ചിരിയാണ് എങ്ങനെയുണ്ട് ഡ്രീം റൈഡർ ബ്രോ ചിന്നുവിനെ കാണുന്നില്ലോ ചിന്നു വിറച്ചിരിക്കോളോ ലക്ഷ്മിക്കുട്ടി ആട്ടണില്ലല്ലോ ലക്ഷ്മിക്കുട്ടി സൂക്ഷിച്ചേ
ഇത് കയറിന് വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൈയുടെ കുഴയുള്ളത്. നമ്മളെ കൊണ്ടുപോകുന്നത് ദേ ഇമ്മാതിരി വഴിയെടുക്കടെയൊക്കെയാണ്. അവിടെ കുഴിയുണ്ടല്ലോ ചേ, അവൾ അവിടേക്ക് ഇറങ്ങുമോ? ഫുള്ള് ഇവിടെ കാടാണേ, കാട്, കാടിന്റെ ഉള്ളിൽ. ആ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവൻ തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി വിടും. അങ്ങനെയായിരിക്കും. അവൻ ആ സ്റ്റെപ്പ് ഇറങ്ങും തോന്നുന്നു. ആ സ്റ്റെപ്പ് ഇറങ്ങണോ? അല്ലോ ഞാൻ ഇന്ന് ആസ്വദിക്കാണ് ഗൈസ്. പിന്നെ എനിക്ക് ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇരിക്കില്ല ഗൈസ്. അതിന് കുഴി ഇറങ്ങാൻ പോവാനാ? പതി ഇറങ്ങണേ, ഞാന് എനിക്ക് പേടിയാവണ്ട്. ആന പതുക്കെ ഇറങ്ങണ, ആന തിരിഞ്ഞ് പതുക്കെ തിരിയ. ചിന്നു ഇവിടെ ഭയങ്കര സീന എന്തോ പോലെ തോന്നുന്നു. ഫോട്ടോ എടുത്തരാവേ, ഞങ്ങൾ ഇതിന് വെളി ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തരാം. ചന്ദലിക്കുട്ടി അവിടെയല്ലല്ലോ. അയ്യോ, ആന പൊങ്ങണോ, ആന പൊങ്ങണോ, ആന പൊങ്ങണ ചെയ്യാ. എന്നെ പറ്റി അവന് മടിയായോ? വേന എടുക്കണ്ടോ അവിടെ നിനക്ക് പുറം എടുക്കണ്ടാട്ടോ ചേട്ടാ, പുറം വേന എടുക്കണ്ടാവൂ ചായോ. പിന്നെ നമ്മളാകെ 50 കിലോ 100 കിലോ ഇത് ഉണ്ടാവൂലോ ചായ. 10-50 കിലോ ഇതിന് വെയിറ്റ് ഉണ്ട്. ഇതിന് എന്നാ വെയിറ്റ് ഉണ്ട് കേട്ടോ? ഈ കമ്പിക്കൊക്കെ കൂടി ആണോ? ബ്രോയുടെ പേരെന്നാ? ഉണ്ണി. നല്ല നിഷ്കളങ്കമായ പേര്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തല പൊക്കുണ്ട്. ആദ്യമൊക്കെ ഞാൻ ലക്ഷ്മിക്കുട്ടി എന്ന് എഴുതി. ഇപ്പൊ ആന ആനയെന്നായിരുന്നു എറണാകുളം. ആ ചേട്ടനാണ്. ചേട്ടന്റെ പേര് ഉണ്ണി എന്നല്ല, ചേട്ടന്റെ പേര് കുട്ടിയുടെ ഉണ്ണി ചേട്ടൻ. ചേർത്തല ചേട്ടായി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ യൂട്യൂബും സെർച്ച് ചെയ്യണമെങ്കിൽ ചേട്ടായി ആനയും ചേട്ടനും കാണാം. ഇവിടുന്ന് നോക്കുക, ഫുള്ള് അറൗണ്ട് കാണേ. ലക്ഷ്മിക്കുട്ടി സൂക്ഷിച്ചു വേണേ. അവിടെയൊക്കെ നിറച്ച് ആനകളാണ്. ലക്ഷ്മിക്കുട്ടി തല ഇങ്ങനെ പൊന്തിക്കില്ല ലക്ഷ്മിക്കുട്ടി, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. നേരെ പയർ ഒട്ടിക്കടെ കൊണ്ടുപോയാ മതിയായിരുന്നു. അത് ലക്ഷ്മിക്കുട്ടിയുടെ ഉണ്ണിച്ചേട്ടനാണ്, കുഞ്ഞുലക്ഷ്മിയുടെ ഉണ്ണിച്ചേട്ടൻ. ഞാൻ കാറിയപ്പോ അവര് കടന്ന് ചിരിച്ചു, ഇപ്പൊ അവര് കടന്ന് കാറണം. ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തരോ, ഒരു ഫോട്ടോ എടുത്തു തരോ. ഈ വീഡിയോ കൂടി ഒന്നെടുത്തോ, ഞങ്ങൾ ഈ ആനപ്പുറത്തിരിക്കണേ. കുറയുന്നേ ഈ സൂര്യന്റെ വെട്ടം കാരണം. അന്ന് ഇവിടുന്ന് എടുത്തു തരോ, ആ മുഖം കിട്ടത്തില്ല. അനുഭവമല്ല, താങ്ക്സ് ചേട്ടൻ. കാണില്ല പക്ഷെ ലൈറ്റ് കാരണം. ഒരു രക്ഷയില്ല പിന്നെ കൊമ്പന്റെ പുറത്ത് ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കും, കൊമ്പം കൊമ്പും കൊണ്ട് അങ്ങോട്ട് പോകും. ഇറങ്ങിപ്പാനേ.
രാജലക്ഷ്മി കുഞ്ഞലക്ഷ്മി സുന്ദരി ലൈറ്റ് കാണാൻ കാണത്തില്ല അത് രാജലക്ഷ്മി മുത്തലക്ഷ്മി ഒക്കെ ഉണ്ടാവും ചെലപ്പോ. നമ്മളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ മുകളിൽ നിന്നും. അല്ലെ, ഇറങ്ങാൻ പോവല്ല. ലക്ഷ്മിക്കുട്ടി നടന്നുകൊണ്ടിരിക്ക. ലക്ഷ്മിക്കുട്ടി കടം ദേ, ഞങ്ങള് ലക്ഷ്മിക്കുട്ടിയുടെ ബോർഡിലിരിക്കണ ഇത് നിഴല്. ഇജ ഒരു യോ അണിച്ചേ. പ്ലാറ്റ്ഫോം നമ്പർ 3, പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാൻ പിടിക്കാനെയെന്നോ ലക്ഷ്മി വേറെ പേരും അറിയോ. അപ്പൊ താങ്ക് യു ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി താങ്ക്സ്. ഹലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടോ ആനയുടെ കുണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമാണെന്നൊന്നും പറയുന്നേ. അതുകൊണ്ട് എല്ലാവരും കണ്ടോളൂ. ആന പോസ് ചെയ്തേക്കണോ? ഇതാണ് നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ ബാഗ്. അവര് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമില് പാസഞ്ചേഴ്സ് നിറച്ചു വിട്ടിട്ടുണ്ട്. നന്ദിനി കുട്ടി അങ്ങോട്ട് നീങ്ങി പോകുന്നു. അടിക്കരുത്, നമ്മൾ ആ ചേട്ടൻ ഭയങ്കര റൂഷാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ചേട്ടൻ ഭയങ്കര പാവാണല്ലോ. അല്ല, അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരിയായിരിക്കും. നമ്മുടെ ലക്ഷ്മിക്കുട്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. നന്ദിനി കുട്ടി ഒരു പോലെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മള്. ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ ചായ, അല്ലേ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? പോളി, സൂപ്പർ സൂപ്പർ. എന്നാ ഫ്രണ്ട് ഇരിക്കുന്നത്? ഈ കുരിപ്പ് ഈ ഫ്രണ്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ എല്ലാം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചാടി ഇറങ്ങി ആദ്യം ഓടാനല്ലോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആനേനെ ഇഷ്ടപ്പെട്ടു, സവാരി ഇഷ്ടപ്പെട്ടു, പിന്നെ ആനയുടെ ചേട്ടൻ, ആനയുടെ പപ്പൻ ചേട്ടൻ, ആനയുടെ പപ്പാൻ നമുക്ക് ഉണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ നമുക്ക് വീഡിയോ എടുത്തു തന്നിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതും എടുത്തു തന്നിട്ടുണ്ട്. നമ്മുടെ കാറോടെ അതും എടുത്തു തന്നിട്ടുണ്ട്, ഫോട്ടോയും എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമായി. ബ്രാൻഡ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ. ഇവിടെ കുതിര ഉണ്ടായിരുന്നു, കാണാനില്ലല്ലോ. എവിടെ പോയി കുതിരയല്ലേ? അയ്യോ, വൈകുന്നേരമായപ്പോ കുതിര വീട്ടിൽ പോയി തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കുതിര റൈഡിങ് ഉണ്ടായിരുന്നു. അയ്യോ, കുതിരേനെ കാണാനില്ല കേട്ടോ. കുതിരേനെ കണ്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. കുതിര ചിന്ന കുതിര കേറണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം കേറണമെന്ന്. ഞങ്ങള് ആനയ്ക്ക് ഇത്രയും പൈസയാവെന്ന് വിചാരിച്ചില്ല. ഒരാൾക്ക് 500 രൂപ വെച്ച്. ഹാ, പക്ഷേ ആനയുടെ വൃത്തിയൊക്കെ നല്ല രസമാണ് കേട്ടോ. അല്ലാണ്ട് വെറും ഇതിന്റെ മേളിൽ കേറുന്ന നല്ല തഴമ്പല്ലേ വേദന എടുക്കും. ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസ് ആയിട്ടാണ്. അത് കിട്ടിട്ട് പോവാ. ടേക്ക് കെയർ.